പ്രിയപ്പെട്ട കുട്ടികളെ പ്ലസ് 1 നേരജാലക സംവിധാനത്തിലുള്ള അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കാൻ പോവുകയാണ് ഈ അവസരത്തിൽ പ്ലസ് 1 നേരജാലകത്തിന്റെ വെബ്സൈറ്റ് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടി കുട്ടികളും രക്ഷകർത്താക്കളും തീർച്ചയായിട്ടും ഇതൊന്ന് മനസ്സിലാക്കണം നമ്മൾ അഡ്മിഷൻ നേടുന്നിടം വരെ നമുക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും നമ്മൾ ഈ വെബ്സൈറ്റ് വഴിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അറിയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അഡ്മിഷനും പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുന്നത് വളരെ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു നമുക്ക് നേരെ വെബ്സൈറ്റിലേക്ക് പോകാം സിംഗിൾ വിൻഡോ അഡ്മിഷൻ സിസ്റ്റത്തിൻ്റെ വെബ്സൈറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ആദ്യം സെലക്ട് ചെയ്യുക ഒന്നിൽ മോസില്ല ഫയർഫോക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം അതിൽ അഡ്രസ് ബാറിൽ നമ്മൾ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കണം അഡ്മിഷൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് www.hscap.kerala.gov.in എന്നാണ് hscap.kerala.gov.in അഡ്രസ് ബാറിൽ ഈ വെബ് അഡ്രസ്സ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യണം ഇപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറിയുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഹോം പേജ് വളരെ വ്യക്തമായി കാണാം ഇത് നിങ്ങളുടെ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും മൊബൈലിലും ഒക്കെ ഇതേ കാര്യം ചെയ്ത് നമുക്ക് ഈ വെബ്സൈറ്റ് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം HSCAP അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം ഇതാണ് ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അഡ്മിഷൻ്റെ പ്രക്രിയ എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബ്രൗൺ കളറിലൊരു ഹെഡർ കാണാം അല്ലേ അതിൽ പബ്ലിക്ക് ഹോം സ്കൂള് ബൈ ട്രാൻസ്ഫർ അങ്ങനെ കുറേ സ്കൂൾ ലിസ്റ്റ് കോഴ്സ് ലിസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ട എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കൊടുത്തു കുറേ മെനുസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മെനു എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നൊന്ന് പരിചയപ്പെടാം പബ്ലിക് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് അതായത് പൊതുവേ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ പബ്ലിക്കിൻ്റെ ഹെഡിൻ്റെ താഴെയായിരിക്കും ഉണ്ടാകുന്നത് ഇനി തൊട്ടടുത്തത് ഹോമാണ് ഈ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഹോം പേജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മറ്റെവിടെയെങ്കിലും നിന്നുകൊണ്ട് ഹോമിൽ ക്ലിക്ക് ചെയ്താൽ തിരിച്ച് ഈ സ്ക്രീനിലേക്ക് നമുക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും അടുത്ത ഇത് സ്കൂൾ എന്ന് പറയുന്ന ഒരു മെനുവാണ് അത് പബ്ലിക്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്കോ രക്ഷകർത്താക്കൾക്കോ ഒന്നും അത് തുറക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ കേരളത്തിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു മെനുവാണ് ആവശ്യമില്ല ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം ഉള്ളത് പ്രത്യേകിച്ച് പ്ലസ് വൺ അഡ്മിഷനുമായി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട രണ്ട് മെനുവാണ് സ്കൂൾ ലിസ്റ്റ് ആൻഡ് കോഴ്സ് ലിസ്റ്റ് ഈ രണ്ട് മെനുവാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അതിൽ കോഴ്സ് ലിസ്റ്റ് എടുത്താൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഹയർ സെക്കൻഡറി നടത്തുന്ന വിവിധ കോഴ്സുകളെ പറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം 46 വ്യത്യസ്ത കോഴ്സുകളാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നടത്തുന്നത് അതിൽ ആദ്യത്തെ കുറേ കോഴ്സുകൾ നമ്മൾ നോക്കിയറിയാം ഇതെല്ലാം സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ 9 സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് അപ്പോൾ ഓരോ കോഴ്സിനും ഓരോ കോഡാണ് കൊടുത്തേക്കുന്നത് ആ കോഴ്സ് കോഡൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾ ഏത് കോഴ്സിനാണോ ചേരുന്നത് ആ കോഴ്സിൻ്റെ കോഡ് ഒന്ന് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ 1 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അപ്പം സയൻസ് ബയോളജി എന്ന് നമ്മൾ സാധാരണ പറയും ഈ കോഴ്സിനാണ് ചേരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ കോഴ്സിൻ്റെ കോഡ് 1 ഓർത്തിരിക്കുക അല്ലെങ്കിൽ 01 എന്നാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് 2 നമ്പറായിട്ട് കൊടുക്കുമ്പോൾ 01 ഓർത്തിരിക്കുക അതിനുശേഷം വേറെ അടുത്തൊരു എക്സാമ്പിൾ എടുത്താൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഈ ബയോളജിക്ക് പകരം ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത് ഈ കോഴ്സാണ് നിങ്ങൾ
പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കോഴ്സ് കോഡ് 05 എന്നാണ്. അപ്പോൾ 05 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്, 01 എന്ന് പറഞ്ഞാൽ സയൻസ് ബയോളജി. അതേപോലെ നമ്മൾ താഴോട്ട് വന്നാൽ ഹ്യൂമാനിറ്റീസ് കോഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി കോഴ്സ് നമ്പർ 10. അടുത്തത് കൊമേഴ്സിൻ്റെ താഴെയുണ്ട്, ഇവിടെ 36 മുതൽ 39 വരെയുള്ള കോഴ്സുകൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ബാക്കിയെല്ലാം ഹ്യൂമാനിറ്റീസിൻ്റെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു കോഴ്സ് സയൻസിൻ്റെ വരും, 40. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക് സിസ്റ്റം, 40 എന്ന് പറയുന്നത് അതേപോലെ സയൻസിൻ്റെ കോഴ്സാണ്. അപ്പോൾ 3 സ്ട്രീമാണുള്ളത്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഹയർ സെക്കൻഡറിയിലുള്ളത്. അപ്പോൾ ആ 3 സ്ട്രീമിലെ വ്യത്യസ്തമായ കോഴ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഏത് വിഷയമാണ് എടുത്ത് പഠിക്കുക, ഏത് കോഴ്സാണ് എടുത്ത് പഠിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പം ചിന്തിച്ചിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഈ കോഴ്സ് കോഡ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക. നിങ്ങൾ സയൻസ് ആണെങ്കിൽ സയൻസിൻ്റെ, ബയോളജി ആണെങ്കിൽ ഏത് കോഡാണ്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഏത് കോഡാണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഏത് കോഡാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഏത് കോഡാണ് എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെനു, ഈ വെബ്സൈറ്റിലെ പ്രധാനപ്പെട്ട ഒരു മെനു ആണ് സ്കൂൾ ലിസ്റ്റ്. സ്കൂൾ ലിസ്റ്റിൽ നമ്മൾ മൗസ് വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഇവിടെ ജില്ല സെലക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മുടെ കേരളത്തിലെ 14 ജില്ലയും കൂടാതെ അതേഴ്സ് എന്ന് പറയുന്നത്, അതായത് കേരളത്തിന് പുറത്ത് ഗൾഫ് നാടുകളിലും മറ്റും ലക്ഷദ്വീപിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് വണ്ണിന് അപേക്ഷ കൊടുക്കാം. ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും സ്കൂളിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ല സെലക്ട് ചെയ്താൽ തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളുടെ ലിസ്റ്റാണ്. ഏറ്റവും ആദ്യത്തെ 1001 മുതൽ ഏറ്റവും അവസാനത്തെ 1181, അതായത് 181 സ്കൂളുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. 181 സ്കൂളുകളുടെ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ ഏത് സ്കൂളിലാണ് നമ്മൾ ചേരുന്നതെന്ന് നമ്മൾ ഒന്ന് നേരത്തെ കരുതി വെക്കുക. ഇതേപോലെ ഏത് ജില്ലയിലും എടുക്കാം. കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ ലിസ്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 5001 മുതൽ ഉള്ള സ്കൂളുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഒന്നാമത്തെ സ്കൂൾ. അപ്പോൾ സ്കൂളിൻ്റെ പേര് അവിടെ ഉണ്ടോ, ഗവൺമെൻറ് HSS ഈരാറ്റുപേട്ട കോട്ടയം, ഗവൺമെൻറ് HSS കടപ്പാവൂർ. അപ്പോൾ അതേപോലെ അടുത്ത പത്തനംതിട്ട സെലക്ട് ചെയ്താൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്കൂളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3001 മുതൽ സ്കൂൾ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ കോഡ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഏത് സ്കൂളിലാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് നമ്മളെന്താണ് ഈ നമ്മൾ ഏത് ജില്ലയിലാണെന്ന് നമുക്കറിയാം. ആ ജില്ലയിലെ സ്കൂളുകൾ ഇതിൽ നിന്ന് എടുക്കുന്നു, എന്നിട്ട് നോക്കണം നമ്മുടെ വീടിന് ഏറ്റവും അടുത്തുള്ള സ്കൂൾ ഏതാണ്, നമുക്ക് യാത്ര ചെയ്ത് പോകാൻ സൗകര്യമുള്ള സ്കൂൾ ഏതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉള്ള സ്കൂൾ ഏതാണ്, ഇതെല്ലാം ഈ ഒരൊറ്റ സ്ക്രീനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് എടുക്കുവാണെങ്കിൽ 3001 ഗവൺമെൻറ് ബോയ്സ് HSS അടൂർ പത്തനംതിട്ട എന്നിട്ടാൽ ഇത് ഏത് താലൂക്കിലാണ്, ഏത് ജില്ലയിലാണ്, ഏത് അസംബ്ലി മണ്ഡലത്തിലാണ് അവിടെയുള്ള കോഴ്സ് കോഡ്. ഇത് നമ്മൾ അതിനാണ് ഞാൻ ഈ കോഴ്സ് കോഡ് അപ്പുറത്ത് നിന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 1:10:39 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് പോയി നോക്കേണ്ട കാര്യമില്ല, മൗസ് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ, ഇവിടെ ഒന്ന് വെക്കുകയാണെങ്കിൽ ഈ ഒന്നാമത്തെ കോഴ്സ് ഏതാണ്, 10-ാമത്തെ കോഴ്സ് ഏതാണ്, 39-ാമത്തെ കോഴ്സ് ഏതാണെന്ന് വ്യക്തമായി കാണിച്ച് തരും. ഇവിടെ നോക്കിയറിയാം ഒന്നാമത്തേത് ഏതാണ്, ഫിസിക്സും കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നും സയൻസിൻ്റെ ഒരു വിഷയമുള്ള ഇവിടെ 2 ബാച്ചുണ്ട്. അപ്പോൾ അതും അറിയാം ഒരു സ്കൂളിൽ സയൻസിന് എത്ര ബാച്ചുണ്ട്. അടുത്തത് 10, ഹ്യൂമാനിറ്റീസിന് 2 ബാച്ചുണ്ട്, അതേപോലെ 39, കൊമേഴ്സിന്
മൂന്ന് ബാച്ച് അവിടെ ഉണ്ട്. അപ്പോൾ മൂന്നും രണ്ടും അഞ്ചും രണ്ടും ഏഴ് ബാച്ചുള്ളൊരു സ്കൂളാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഇങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള ഏത് ജില്ലയിലുള്ള സ്കൂളിലും ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു മെനുവിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നിന്ന് കിട്ടും. ഇപ്പോൾ അവിടുത്തെ വേറെ ഒരു സ്കൂളിൻ്റെ പേര് നമുക്ക് നോക്കാം. 30-26 SNDP HSS വെൺകുറിഞ്ഞി, ഇത് റാന്നി മണ്ഡലത്തിലാണ്, 19 ജില്ലയിലാണ്. ഇവിടെയുള്ള സ്കൂള് ഇവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാന്ന് നോക്കി, 1, 5, 36, 39. 1 ഏതാണ്? ബയോളജി സയൻസ്. സയൻസ് ബയോളജി രണ്ട് ബാച്ച് അവിടെയുണ്ട്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബാച്ചുണ്ട്. 5, 36 കൊമേഴ്സ് ആണ്, കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ്, അതൊരു ബാച്ചുണ്ട്. അടുത്തത് 39 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സിൻ്റെ ബാച്ചാണ്, അത് ഒരു ബാച്ച് അവിടെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ 2, 3, 4, 5 ബാച്ച് ഈ സ്കൂളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഏത് ജില്ലയിലെ, ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ, അല്ലെങ്കിൽ കാസർഗോഡാണെങ്കിൽ കാസർഗോഡ്, ഏത് ജില്ലയിലാണെങ്കിലും, മലപ്പുറത്താണെങ്കിൽ മലപ്പുറം, വയനാടാണെങ്കിൽ വയനാട്, ഇങ്ങനെ കേരളത്തിലുള്ള 14 ജില്ലയിലെ എല്ലാ സ്കൂളിലെയും കോഴ്സുകൾ ഏതൊക്കെയുണ്ടെന്നും സ്കൂൾ കോഡ് ഏതൊക്കെയാണെന്നും അവിടെ എത്ര ബാച്ചസ് ഉണ്ടെന്നും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കണം. അപ്പം ഏകജാലകത്തിൻ്റെ അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ വീടിന് സൗകര്യപ്രദമായ, നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാൻ സൗകര്യപ്രദമായ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുള്ള ഈ വിദ്യാലയങ്ങൾ ഏതൊക്കെയുണ്ട്, ഈ സ്കൂളുകൾ ഏതൊക്കെയുണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കണം. ഈ വെബ്സൈറ്റിൽ ചെന്നിട്ട് നമ്മളുടെ ഏത് ജില്ലയാണോ ആ ജില്ല സെലക്ട് ചെയ്ത് നമ്മുടെ സ്കൂൾ കോഡും കോഴ്സ് കോഡും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരു പേപ്പറിൽ, ഒരു വെള്ള പേപ്പറിൽ ഇതേപോലെ 3 കോളം വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ ഓപ്ഷൻ നമ്പർ എന്ന് കൊടുക്കണം, ഓപ്ഷൻ നമ്പർ എന്ന് കൊടുക്കണം. അടുത്തതിൽ സ്കൂൾ കോഡ്, സ്കൂൾ കോഡ് എന്ന് എഴുതണം. അടുത്തത് കോഴ്സ്, കോഴ്സ് കോഡെന്ന് എഴുതണം. അപ്പം നമുക്ക് ഒരു അപേക്ഷയിൽ 50 സ്കൂളുകൾ വരെ ഓപ്റ്റ് ചെയ്യാം. നമ്മുടെ ഓൺലൈൻ അപേക്ഷയിൽ നമുക്ക് 50 സ്കൂൾ വരെ ഒപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 50 സ്കൂൾ വരെ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സുള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം ഓൺലൈനിൽ അപേക്ഷ കൊടുക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷകൾ നമുക്ക് നേരിട്ട് നമ്മുടെ വീടുകളിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അക്ഷയ വഴി ഇതിന് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അക്ഷയയിലൊക്കെ പോകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം എഴുതി കൈവച്ചിട്ട് വേണം പോകാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കും, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും, അവർ എന്തെങ്കിലും ചെയ്യും, അവസാനം നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന കാര്യമാണ്, അത് പ്രയാസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം ഒരു കാര്യം മുൻകൂട്ടി ചെയ്ത് വെക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കിവിടെ കുറച്ച് ഒന്ന് എഴുതി നോക്കാം. ഇത് വെറുതെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് ഒരു സ്കൂൾ, ഇപ്പം 19 ജില്ലയിലെയാണെന്ന് വിചാരിക്കുക. 3002 എന്ന് പറയുന്ന സ്കൂളിൽ എനിക്ക് ബയോളജിയാണ് വേണ്ടത്. ഇപ്പം 01 കൊടുക്കും. നമ്മൾ ഒരു എങ്ങും നമ്മൾ ക്ലാസ്സിൻ്റെ പേരുകളൊന്നും എഴുതുന്നില്ല, എല്ലാം കോഡ് വെച്ചിട്ടാണ് കാര്യങ്ങൾ അപേക്ഷ. ഈ അപേക്ഷയ ഫോമിൽ സ്കൂളിൻ്റെ പേര് എങ്ങും കൊടുക്കുന്നില്ല, കോഴ്സിൻ്റെ പേരും നമ്മൾ എങ്ങും കൊടുക്കുന്നില്ല. അവിടെ എല്ലാം ഇത്തരം കോഡുകൾ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കോഡ് കൊടുക്കാനായിട്ട്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷനായിട്ട് എനിക്ക് ബയോളജി തന്നെയാണ് വേണ്ടത്. അപ്പോൾ തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്വകാര്യ സ്കൂളുണ്ടെന്ന് വിചാരിക്കുക, എങ്കിൽ ആ സ്കൂളിൻ്റെ ബയോളജി കൊടുക്കണം. ഉദാഹരണമായിട്ട് 30-26 അവിടെ എന്ത് ചെയ്യണം, 01 കൊടുക്കണം. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായി എനിക്ക് ആദ്യം വേണ്ട കോഴ്സ് ഏതാണോ ആ കോഴ്സിൻ്റെ പേരുകളാണ് ആദ്യം, ആ കോഡുകളാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇപ്പം എനിക്ക് കൊമേഴ്സാണ്
എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ആദ്യം ആഗ്രഹം കൊമേഴ്സ് കമ്പ്യൂട്ടർ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 0-1 പകരം 39 എന്ന് കൊടുക്കണം. ആ സ്കൂളിൽ അടുത്ത സ്കൂളിന് തൊട്ടടുത്ത സ്കൂൾ വേറെ സ്കൂളിന് 39 കൊടുക്കണം. ഓപ്ഷൻ 1, 2, 3 ഇവിടെ 9 ഓപ്ഷൻ വരെ കൊടുക്കുന്ന ഞാൻ കോളം വരച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ സ്കൂളുകൾ കൊടുക്കാം. ഇനി എനിക്ക് കൊമേഴ്സ് കിട്ടിയില്ലെങ്കിൽ, എനിക്ക് ആ സ്കൂളിൽ തന്നെ അടുത്തത് കൊമേഴ്സ് മാത്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം വേണമെങ്കിൽ. ഇല്ലെങ്കിൽ ആ സ്കൂളിൽ തന്നെ എനിക്ക് അതും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണമെങ്കിൽ വിചാരിക്കുക, എങ്കിൽ നമ്മൾ അത് കൊടുക്കുന്നു. എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആ സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ വേറൊരു സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്, 3008 വേണമെങ്കിൽ ആ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ 0-5 എന്നുള്ള കോഡ് കൊടുക്കണം. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മുടെ ഓപ്ഷൻസ് കൃത്യമായി എഴുതി വെച്ചിട്ട് നിങ്ങളൊരു 10 ഓപ്ഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 10 എഴുതി വെക്കണം. 15 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 15 എഴുതി വെക്കണം. 5 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 5 എഴുതി ഇതുപോലെ കയ്യിൽ കരുതി വേണം നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോകാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കണം. അറിയത്തില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹെൽപ്പ് ലൈനുകളുണ്ട്, അവിടെ വിളിച്ച് ചോദിച്ച് എന്നിട്ട് വേണം നിങ്ങൾ ഈ അപേക്ഷകൾ പൂരിപ്പിക്കേണ്ടത്. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് രക്ഷകർത്താക്കളോട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളുന്നു. ഓക്കേ.